Hi dear friends, welcome to Novel Garden. In the end, Ningloda Sherchen Poganada, Bougainvillea Chedie. E. Marakalam Varanadinumumba, Yanganiana prune chay and other. Epol prune chayam. Prune chay the dinisham, endoke caringlana straddik and other. Prune chay the chediki, Yanganiana, Valang Kodak and other, Enuladini Kurichana. Bougainvillea ചെടി വളരെ പെട്ടെന്ന് നീണ്ടു വളരുന്ന ചെടിയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ കമ്പുകൾ വളരെ പെട്ടെന്ന് നീണ്ടു വളരും. പക്ഷേ Bougainvillea ചെടിയെ ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്നത് ശരിയല്ല. നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് ഒരുക്കി നിർത്തിയാലേ ചെടി നമ്മൾ ആകർഷിക്കുന്ന ഷേപ്പിലും പൂക്കളോടെയും നിൽക്കും. നമ്മൾ ഈ വീഡിയോയിൽ 6 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. Bougainvillea ചെടി prune ചെയ്യുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരാൻ പോകുന്ന മഴക്കാലത്തിനു മുമ്പ് എങ്ങനെയാണ് prune ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Bougainvillea prune ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ്? 1. പുതിയ വളർച്ച ഉണ്ടാകും. Bougainvillea ചെടിയെ നമ്മൾ prune ചെയ്തു കൊടുക്കുമ്പോൾ പുതിയ കിളിർപ്പുകളും വളർച്ചയും ഉണ്ടാകും. 2. ചെടി നല്ല ഷേപ്പിൽ നിൽക്കും. നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന Bougainvillea ചെടിയെ ചെടിച്ചട്ടിക്ക് ഒതുങ്ങിയ ഷേപ്പിൽ വളർത്തണമെങ്കിൽ പ്രൂണിംഗ് അത്യാവശ്യമാണ്. 3. നല്ല ബുഷി ലുക്ക് കിട്ടും. എത്രത്തോളം കമ്പുകളെ വെട്ടിക്കൊടുക്കുന്നുവോ അത്രത്തോളം പുതിയ ശിഖരങ്ങളുണ്ടായി ചെടി ബുഷിയായിട്ട് നിൽക്കും. ചെടി ബുഷിയായിട്ട് നിൽക്കുന്തോറും ചെടി നിറഞ്ഞ് പൂക്കളുണ്ടാകും. പ്രൂണിംഗ് ചെയ്യുന്നത് കൊണ്ട് ഈ 3 പ്രയോജനങ്ങളും Bougainvillea ചെടിയിലുണ്ടാകും. Pruning, trimming, രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ്? Bougainvillea ചെടിയെ രണ്ട് രീതിയിൽ പ്രൂൺ ചെയ്യാം. Bougainvillea ചെടിയിൽ രണ്ട് രീതിയിലുള്ള പ്രൂണിംഗ് ചെയ്യേണ്ടതുണ്ട്. 1 ഹാർഡ് പ്രൂണിംഗ്, 2 സോഫ്റ്റ് പ്രൂണിംഗും. ഈ സോഫ്റ്റ് പ്രൂണിങ്ങിനെയാണ് നമ്മൾ ട്രിമ്മിംഗ് എന്ന് പറയുന്നത്. ഹാർഡ് പ്രൂണിങ്ങിനെയാണ് നമ്മൾ പ്രൂണിംഗ് എന്ന് പൊതുവേ പറയാറുള്ളത്. ഹാർഡ് പ്രൂണിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ചെടിയുടെ കമ്പിനെ നന്നായിട്ട് താഴ്ത്തിയാണ് വെട്ടിക്കൊടുക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ കമ്പിൻ്റെ ലേശ നീളം വിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് വെട്ടിമാറ്റും. ഇലകൾ പോലും നമ്മൾ വിടാറില്ല. ഇതിനെയാണ് നമ്മൾ ഹാർഡ് പ്രൂണിംഗ് അല്ലെങ്കിൽ പ്രൂണിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ട്രിമ്മിംഗ് അങ്ങനെയല്ല. നീണ്ടു നിൽക്കുന്ന കമ്പിൽ ഒരു പകുതി നീളം മാത്രം മുറിച്ചു മാറ്റുന്ന രീതിയാണ് ട്രിമ്മിംഗ്. ചെടിയെ ഒരു ഷേപ്പിൽ നിർത്താൻ വേണ്ടി ഇടയ്ക്കിടെ ചെടിയെ നമ്മൾ ട്രിമ്മിംഗ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഈ പ്രൂണിംഗ് ട്രിമ്മിംഗ് രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് Bougainvillea പ്രൂൺ ചെയ്യാൻ ശരിയായ സമയം ഏതാണ്, വർഷത്തിൽ എത്ര പ്രാവശ്യം പ്രൂൺ ചെയ്യാം, ഈ വരുന്ന മഴക്കാലം ഹാർഡ് പ്രൂണിംഗ് ആണോ സോഫ്റ്റ് പ്രൂണിംഗ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കാം. Bougainvillea ചെടിയിൽ വർഷത്തിൽ 2 പ്രാവശ്യം ഹാർഡ് പ്രൂണിംഗ് ചെയ്യാം. 1. ഈ വരാൻ പോകുന്ന മഴക്കാല സമയവും മറ്റൊന്ന് തണുപ്പുകാലം തീർന്ന് വസന്തകാലം തുടങ്ങുന്ന ജാനുവരി സമയവുമാണ്. നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഈ 2 സീസണുമാണ് ഹാർഡ് പ്രൂണിംഗ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ വരാൻ പോകുന്ന മഴക്കാലം നമ്മൾ ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിംഗ് ആണ്. ഇതുപോലെ തണുപ്പുകാലം തീർന്ന് വസന്തകാലം തുടങ്ങുന്ന ജാനുവരി പകുതിക്ക് ശേഷവും ഹാർഡ് പ്രൂണിംഗ് ചെയ്തു കൊടുക്കാം. ട്രിമ്മിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിംഗ് ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിംഗ് ചെയ്തതിൽ നിന്ന് 3 മാസം കഴിഞ്ഞാണ്. നമ്മൾ ഹാർഡ് പ്രൂണിംഗ് ചെയ്തതിൽ നിന്ന് 3 മാസം കഴിയുമ്പോൾ കമ്പുകൾ കുറച്ച് നീളം വയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കമ്പിൻ്റെ പകുതി നീളം കുറയ്ക്കണം. പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു Bougainvillea ചെടിയെ എത്രത്തോളം പ്രൂൺ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. Bougainvillea ചെടിയെ പ്രൂൺ ചെയ്യുന്നത് എത്രത്തോളം എന്നുള്ളത് ചെടിയുടെ വലിപ്പം അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. വളരെ ചെറിയ ചെടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൂണിങ്ങും കുറച്ച് വലിപ്പമുള്ള ചെടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൂണിങ്ങുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ചെടിയെ പ്രൂൺ ചെയ്യുമ്പോൾ അതിനെ ഒത്തിരി ശിഖരങ്ങളുള്ള ചെടിയാക്കി മാറ്റിയെടുക്കേണ്ടുന്ന രീതിയിൽ വേണം പ്രൂൺ ചെയ്യേണ്ടത്. നമുക്കിനി പ്രൂൺ ചെയ്യേണ്ടുന്ന രീതിയെക്കുറിച്ച് നോക്കാം. അതിൽ നമുക്ക് ചെറുതും വലുതും കുറച്ച് മീഡിയം സൈസിലുമായിട്ടുള്ള 3 ചെടികളുടെ പ്രൂണിങ്ങും നോക്കാം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഹാർഡ് പ്രൂണിംഗ് ആണ്. ഈ വരാൻ പോകുന്ന മഴക്കാലം നമ്മൾ ചെയ്യേണ്ടതും ഹാർഡ് പ്രൂണിംഗ് ആണ്.
ആദ്യമായിട്ട് ചെറിയ ചെടിയെ എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ കാണുന്നത് ഒരു വർഷം പ്രായമായ ചെടിയാണ്. ഇതിൻ്റെ കമ്പുകൾ നന്നായിട്ട് നീണ്ടു വളർന്നാണ് നിൽക്കുന്നത്. ഇതിനെ ഹാർട്ട് പ്രൂണിങ് ചെയ്യുമ്പോൾ ചെടിയിൽ നിൽക്കുന്ന കമ്പിൽ 4 മുതൽ 5 ഇഞ്ച് നീളം വിട്ട് ബാക്കിയുള്ള നീളം മുറിച്ചു മാറ്റണം. കമ്പിൻ്റെ നീളം ഒത്തിരി ചെറുതായിട്ട് വെട്ടരുത്. ഈ 4 മുതൽ 5 ഇഞ്ച് നീളത്തിൽ തീർച്ചയായിട്ടും 3-4 ഇലകളുണ്ടാകും. ഈ ഇലകളുടെ അടുത്ത് നിന്ന് പുതിയ കിളിർപ്പുകൾ പൊട്ടി മുളച്ചു വരും. അങ്ങനെയാകുമ്പോൾ ചെടികൾ പെട്ടെന്ന് ബുഷിയാകും. നമ്മൾ ഈ കാണുന്ന രീതിയിൽ വേണം ചെറിയ ചെടിയെ വെട്ടിക്കൊടുക്കേണ്ടത്. ഈ കാണുന്നത് മറ്റൊരു ചെറിയ ചെടിയാണ്. നമ്മൾ നേരത്തെ നോക്കിയ ചെടിയിൽ പൂക്കളില്ല, പക്ഷേ ഈ ചെടിയിൽ പൂക്കളുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ചെടിയെ വെട്ടിക്കൊടുക്കാൻ മനസ്സ് വരാറില്ല, പക്ഷേ നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ഹാർട്ട് പ്രൂണിങ് ചെയ്യുമ്പോൾ പൂക്കളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കമ്പുകളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 മുതൽ 5 ഇഞ്ച് നീളം മാത്രം ചെടിയിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം പ്രൂൺ ചെയ്ത് മാറ്റണം. ഈ ചെടിയിലും നമ്മൾ എത്രത്തോളം ചെറുതായിട്ട് കമ്പുകളെ നിർത്തിയാണ് പ്രൂൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും. അടുത്ത് ഇനി വലിയ ചെടികളെ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് എന്നുള്ളതിനെ നോക്കാം. ഈ കാണുന്നത് 8 വർഷം പ്രായമുള്ള ഒരു ചെടിയാണ്. ഇതിനെ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പ്രൂൺ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് പ്രൂൺ ചെയ്യേണ്ടത്. നമ്മൾ ഈ കാണുന്ന കമ്പ് നേരത്തെ ഹാർട്ട് പ്രൂണിങ് ചെയ്തിരുന്ന കമ്പാണ്. ഈ വെട്ടിയ ഭാഗത്തിൽ നിന്ന് 3 ശിഖരങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പോൾ ഈ പുതുതായിട്ട് വളർന്നിട്ടുള്ള 3 ശിഖരങ്ങളിലും 2 ഇഞ്ച് നീളം മാത്രം വിട്ട് ബാക്കിയുള്ള ഭാഗം മുറിച്ചു മാറ്റാം. ഇതുപോലെ ചെടി മുഴുവനുമുള്ള എല്ലാ കമ്പുകളെയും 2 ഇഞ്ച് നീളം മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം മുറിച്ചു മാറ്റണം. ഇപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും, ചെറിയ ചെടിയിൽ എന്തുകൊണ്ട് 4 ഇഞ്ച് നീളവും വലിയ ചെടിയിൽ എന്തുകൊണ്ട് 2 ഇഞ്ച് നീളവും വിട്ടാണ് വെട്ടി എന്നുള്ളത്. രണ്ടിലുമുള്ള വ്യത്യാസം, വലിയ ചെടിയിൽ മെച്യൂറായ കമ്പുകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ലീഫ് നോഡ് കുറച്ച് അടുത്തടുത്തുണ്ടാകും. പക്ഷേ ചെറിയ ചെടിയിൽ കമ്പുകൾ അത്ര മെച്യൂർ അല്ലാത്തതുകൊണ്ട് അതിൽ ലീഫ് നോഡ്, അതായത് ഇലകൾ നിൽക്കുന്ന ഭാഗം കുറച്ച് നീങ്ങി നീങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. വലിയ ചെടിയെ വെട്ടുമ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് താഴ്ത്തി വെട്ടിക്കൊടുക്കണം. ഈ മഴക്കാലം നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോൾ പുതിയ ശിഖരങ്ങളുണ്ടായി ചെടി നന്നായിട്ട് ബുഷിയാകും. നമ്മൾ ഈ കാണുന്നത് ഒരു 3 വർഷം പ്രായമുള്ള മീഡിയം സൈസ് ചെടിയാണ്. ഇതിനെ പ്രൂൺ ചെയ്യുമ്പോഴും വലിയ ചെടിയെ പ്രൂൺ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ താഴ്ത്തി പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്കിലേ നല്ല രീതിയിൽ കിളിർപ്പുകൾ വരികയുള്ളൂ. ഞാൻ മറ്റൊരു ചെടിയും കൂടി കാണിക്കാം. ഇത് മിനിയേച്ചർ ബൊഗെയ്ൻവില്ലയുടെ ചെടികളാണ്. ഇതിനെ പ്രൂൺ ചെയ്യുമ്പോഴും എത്രത്തോളം ടൈറ്റായിട്ട് പ്രൂൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാകും. ഇത്രത്തോളം ടൈറ്റായിട്ട് പ്രൂൺ ചെയ്തിട്ടുള്ള ചെടിയിൽ ഇതുപോലെ നല്ല രീതിയിൽ ശിഖരങ്ങൾ ഉണ്ടായി വരും. നമ്മൾ ഹാർട്ട് പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ട് പഴയ മുരടിച്ച കമ്പുകളൊക്കെ മാറി ഈ മഴക്കാലം നല്ല രീതിയിൽ പുതിയ വളർച്ചയുണ്ടാകും. പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. മേൽമണ്ണ് ഇളക്കി കൊടുക്കുന്നത്. ബൊഗെയ്ൻവില്ല പ്രൂൺ ചെയ്തതിന് ശേഷം വളരെ അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് ഇത്. ചെടിച്ചട്ടിയിലുള്ള മേൽമണ്ണിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ ചെടിക്കും വലിയ ചെടിക്കും രണ്ടിനും ഒരേ രീതിയാണ്. ചെടിച്ചട്ടിയിലുള്ള മേൽമണ്ണിനെ 2 ഇഞ്ച് താഴ്ചയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുകളിലുള്ള ചെറിയ വേരുകൾ പൊട്ടിപ്പോകും, അത് സാരമില്ല. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെടിച്ചട്ടിയുടെ അകത്തുള്ള വേരുകൾക്ക് നല്ല വായുസഞ്ചാരം കിട്ടുകയും പുതിയ വേരുകൾ വളർന്നു വരികയും വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. അടുത്ത് നമുക്ക് പ്രൂൺ ചെയ്ത ചെടിക്ക് എന്താണ് വളം കൊടുക്കേണ്ടത് എന്നുള്ളതിനെ നോക്കാം. പ്രൂൺ ചെയ്ത ചെടിക്ക് നല്ല രീതിയിലുള്ള വളം കൊടുക്കണം, എങ്കിലേ വളർച്ചയും നല്ല രീതിയിൽ ഉണ്ടാകും. എന്ത് വളമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഇപ്പോഴേ വെട്ടിക്കൊടുക്കാൻ പോകുന്നു എങ്കിൽ ഉടനെ വളം കൊടുക്കണം. അതല്ലാതെ മഴ തുടങ്ങിയതിന് ശേഷമാണ് വെട്ടിക്കൊടുക്കുന്നു എങ്കിൽ മഴ തീർന്നിട്ട് വളം ഇട്ട് കൊടുത്താൽ മതി. വളമായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഗ്രോത്ത് മിക്സ്ചറാണ്. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കാവുന്ന മിക്സ്ചറാണിത്. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി, റോക്ക് ഫോസ്ഫേറ്റ്,
വേപ്പിൻ പിണ്ണാക്ക് ഈ സാധനങ്ങൾ കൊണ്ട് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഗ്രോത്ത് മിക്സ്ചർ റെഡിയാക്കി എടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളം കൊടുക്കുന്നത് ശ്രദ്ധിച്ചു കൊടുക്കണം. ഇപ്പോഴേ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളം ഉടനെ കൊടുക്കാം. മഴ തുടങ്ങിയതിന് ശേഷമാണ് വെട്ടിക്കൊടുക്കുന്നു എങ്കിൽ മഴയ്ക്ക് ശേഷം വളം കൊടുത്താൽ മതി. ബൊഗെയ്ൻവില്ല ചെടി പ്രൂൺ ചെയ്യുന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ മഴക്കാലം പ്രൂൺ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കിയ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.